പണവും ലഹരി വസ്തുക്കളും നൽകി വിദേശത്തേക്ക് കഞ്ചാവ് കടത്താൻ യുവാക്കളെ ഉപയോഗിക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ. കരിപ്പൂർ വഴിയും ബംഗളൂരു വഴിയും കഞ്ചാവ് കടത്തിയതായി രണ്ടുപേർ 24നോട് പറഞ്ഞു. നിരവധി യുവാക്കൾ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും കഞ്ചാവ് കടത്തിയ യുവാക്കൾ 24നോട് പറഞ്ഞു. വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കാൻ ചെറുപ്പക്കാരായ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മാഫിയ സംഘത്തെ ഇതിനോടകം ട്രേസ് ചെയ്തിരിക്കുകയാണ് താനൂർ DYSP നേതൃത്വത്തിലുള്ള സംഘം. ഇവരുടെ വലയിൽ അകപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത രണ്ട് യുവാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്, അവരുടെ ഈ തിക്ത അനുഭവങ്ങൾ കൃത്യമായി വെളിപ്പെടുത്താൻ. താങ്കൾ വളരെ അത്ഭുതകരമായി ഈ കാരിയറായിക്കൊണ്ട് വിദേശത്തെത്തുകയും അവിടെ നിന്ന് മടങ്ങിയെത്തിയ ആളുമാണ്. ഇദ്ദേഹമാണെങ്കിൽ അവിടെ ജയിലിൽ കിടന്ന ആളുമാണ്. എങ്ങനെയാണ് ഈ സംഘത്തിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത്? ഞാൻ എനിക്ക് ഇവർ മയക്കുമരുന്നുകൾ തന്ന് എന്നെ ഇതിലേക്ക് അടിമയാക്കി എടുത്തു. ഇവരൊരു റോബോട്ടാക്കി എന്നെ എടുത്തു വരും. എന്നെ കുറേ ഡ്രഗ്സുകളും എല്ലാം തന്നിട്ട് എന്നെ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യിച്ചു. അങ്ങനെ ഇവർ പറഞ്ഞതിൽ എൻ്റെ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അവരെ കൂടെ പോയി. അവർ പറഞ്ഞ് കേട്ടനുസരിച്ചു. എനിക്ക് കുറേ ഓഫറുകൾ തന്നിരുന്നു, പൈസ തരാമെന്ന്. എന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് സ്വർണം അവിടുന്ന് കൊണ്ടുവരാമെന്ന് 60,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് ഇവർ വലിച്ചിട്ട്. പക്ഷെ ഇവരെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ഇവർക്ക് സ്വർണത്തിൻ്റെ പരിപാടിയല്ല, കഞ്ചാവിൻ്റെ പരിപാടിയാണ്. എന്നെ ഇതിൽ കഞ്ചാവ് അവിടെ എത്തിച്ചാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെ സ്വർണത്തിൻ്റെ നാടകം പറഞ്ഞ്. നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക്, അതായത് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകൾ ഉണ്ടായിരുന്നോ? വ്യക്തിപരമായിട്ട് ആളില്ല. ഇതിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സുഹൃത്തിന് വന്ന ഒരു ഓഫർ ചെയ്യുന്നു ഗോൾഡ് കൊണ്ടുവരാൻ. അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ പൈസക്കുള്ള അത്യാവശ്യം ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ സമ്മർദ്ദം മൂലം പ്രശ്നങ്ങളിലും നടക്കിയായിരുന്നു. അപ്പോൾ അവന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഗോൾഡ് കൊണ്ടുവരണ ഒരു ഓഫർ ഉണ്ടാ, എനിക്ക് പോകാൻ കഴിയൂല, ഞാൻ ഈ വേറെ വിസക്ക് ടിക്കറ്റിനൊക്കെ കൊടുത്തുക്കണം, ജോബിൻ്റെ വിസ കുവൈത്തിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, അവൻ ജോബിൻ്റെ വിസ ടിക്കറ്റിന് അപ്പോൾ അവനക്ക് പോകാൻ കഴിയൂല. അപ്പോൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം പറയാം. ഇപ്പം താങ്കൾ പിടിക്കപ്പെട്ടു, പിടിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ സമാനമായിട്ടുള്ള രീതിയിൽ അവിടെ എത്തിച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും. കാരണം ഇവർ ഗോൾഡ് എന്ന വേചന തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കയ്യിലേക്ക് വന്നിട്ട് നമ്മളെ കയ്യിൽ അവർ ട്രാപ്പാക്കി ലഗേജ് ഏൽപ്പിച്ചിട്ട് കേറ്റ് ബൈ ചാൻസ് ലക്കിൽ ഒരുപാട് സാധനങ്ങൾ കയറി പോകുന്നുണ്ട്. എയർപോർട്ടിൽ ചെക്കിങ്ങിൽ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവിടെ പുറത്ത് സാധനം സെയിലാവും. പിടിയിലായ ആളുകൾക്കപ്പുറം കൂടുതൽ പ്രതികൾ ഈ വിഷയത്തിൽ സംഭവത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കൂടുതൽ യുവാക്കൾ ഇവരുടെ വലയിൽ അകപ്പെട്ടതായുമാണ് പോലീസ് കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താനൂരിൽ നിന്ന് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.